അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുക്കുന്നതെങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നാം പലപ്പോഴും പല സിദ്ധന്മാരെ പറ്റിയും കേട്ടിട്ടുണ്ടാവും. ഒരു കൂട്ടർ മറ്റുള്ളവരെ കബളിപ്പിച്ച് ആളാകാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി തെരുവിൽ അഭ്യാസം കാണിച്ചാലും വിലപ്പോവില്ല. മാത്രമല്ല അവർക്ക് നൽകുന്ന കൂലിക്കും മനസ്സിൽ കണക്കുമുണ്ടാവും. പക്ഷേ ദിവ്യൻ്റെ കാര്യത്തിൽ കുടുംബം വിറ്റ് നൽകിയാലും ഒരു കണക്കും കാണില്ല, പരാതിയും കാണില്ല. മിക്കവാറും ഇവരുടെ ദിവ്യത്വത്തെ പറ്റി പറഞ്ഞു നടക്കുകയും ചെയ്യും. അന്തരീക്ഷത്തിൽ കൈയുയർത്തി ചില മന്ത്രങ്ങൾ ജപിച്ച് തൻ്റെ ദിവ്യത്വത്താൽ കിട്ടുന്ന ഭസ്മം ഭക്തർക്ക് നൽകുന്നു. ഇതോടുകൂടി ആഗതൻ സിദ്ധൻ്റെ വിശ്വാസിയായി തീരുന്നു. സത്യത്തിൽ ഇവിടെ സംഭവിച്ചതെന്താണ് അറിയാം? ചില രഹസ്യങ്ങൾ. ഒരു പാക്കറ്റ് ഭസ്മം വാങ്ങുക, അത് പാത്രത്തിലിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കുഴക്കുക. കഞ്ഞിവെള്ളത്തിന് കട്ടി കൂടുതലാണെങ്കിൽ അല്പം പച്ചവെള്ളം കൂടി ചേർക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന വിധത്തിലാക്കി കാപ്സ്യൂൾ വലിപ്പത്തിൽ ഒരു ടീ വെയിലിൽ വെച്ചുണക്കിയ ശേഷം ഒരു ടിന്നിൽ സൂക്ഷിക്കുക. ടിന്നിൽ സൂക്ഷിക്കുമ്പോൾ കുറച്ച് കുരുമുളക് കൂടി ഇടുന്നത് നല്ലതാണ്. ഇങ്ങനെ കുരുമുളകിട്ടാൽ ഗുളികകൾ പൊടിഞ്ഞ് ഭസ്മമാകാതിരിക്കും, അല്ലെങ്കിൽ വേഗം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് ഗുളികകളെടുത്ത് ആളുടെ വിരലുകൾക്കിടയിൽ താഴെ വെച്ച് പുറത്താരും കാണാത്ത വിധം ഇറക്കിപ്പിടിക്കുക. ഇപ്പോൾ എല്ലാ വിരലുകളും നിവർന്ന് വേറിട്ട് കാണാൻ സാധിക്കും. വേണമെങ്കിൽ എൻ്റെ കൈ പരിശോധിച്ച് നോക്കൂ, എൻ്റെ കയ്യിലൊന്നുമില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. വിരലുകൾക്കിടയിൽ ഗുളികകൾ ഒളിപ്പിച്ച ശേഷം കാണികളുടെ ശ്രദ്ധയാകർഷിച്ച് കൈയുയർത്തി അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുക്കുന്നത് പോലെ കാണിച്ച് വിരലുകൾ പൂട്ടുക. വിരലുകൾ മടക്കി വെക്കുന്നതോടൊപ്പം ഭസ്മഗുളികകൾ കൈവെള്ളയിലേക്ക് തട്ടിയിടുക. പിന്നെ ചില മന്ത്രങ്ങൾ പറയുന്നത് പോലെ ആംഗ്യം കാണിച്ച് ഗുളികകൾ വഴിഞ്ഞിരിച്ച് ഭസ്മമാക്കുക. എന്നിട്ട് കാണികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ പ്രാവശ്യം കാണിച്ചാൽ അല്ലെങ്കിൽ കാണിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ കള്ളി വെളിച്ചത്താവും. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വിദ്യ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാവൂ.